എല്ലാവർക്കും ഒരിക്കൽ കൂടി ഫാമിലി ടൈം ബൈ സ്റ്റഫിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഒരു ഉണ്ണിയപ്പത്തിന്റെ റെസിപ്പിയാണ്. വളരെ സ്വാദിഷ്ടമായിട്ട് ഒരുപക്ഷെ നിങ്ങളാരും കേട്ടിട്ട് പോലും ഇല്ലാത്ത ഒരു റെസിപ്പി ആയിരിക്കും ഈ ഉണ്ണിയപ്പത്തിന്റെ റെസിപ്പി. കാരണം നമ്മളിത് ചെയ്യുന്നത് കപ്പ വെച്ചിട്ടാണ്, നമ്മുടെ മരച്ചീനിയിലെ പച്ചക്കപ്പ, അത് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഇവിടെ ഈ ഉണ്ണിയപ്പം തയ്യാറാക്കാൻ പോകുന്നത്. 3 മിനിറ്റ് മതി നമുക്ക് ഈ ഉണ്ണിയപ്പം തയ്യാറാക്കിയെടുക്കാനായിട്ട്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കുക. ഒപ്പം വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായിട്ട് ഷെയർ ചെയ്തേക്കുക. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കാൻ ആരും മറന്നു പോകരുത്. കാരണം അതാണ് എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ പ്രചോദനം. അപ്പൊ നമുക്ക് നോക്കാം കപ്പ വെച്ച് എങ്ങനെയാണ് വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഈ ഒരു ഉണ്ണിയപ്പം റെസിപ്പി. ഇതാണ് നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്ന കപ്പ വെച്ചിട്ടുള്ള ഇൻസ്റ്റന്റ് ഉണ്ണിയപ്പം. ഞാനിതിപ്പോ ചൂടോടെ ഉണ്ണിയപ്പച്ചട്ടിയിൽ നിന്ന് കോരി എടുത്തതാണ്. അതിന്റെ ആ ടെക്സ്ചറൊക്കെ നന്നായിട്ട് മാറും ഒരു 8 hours ഒക്കെ ഇരുന്ന് കഴിയുമ്പോൾ. ഇതിപ്പോ നല്ല ജ്യൂസി ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പമാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. സാധാരണ നമ്മൾ കഴിക്കുന്നതിനേക്കാളും ടേസ്റ്റിയറാണ്, ഒപ്പം ഹെൽത്തിയറുമാണ്. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല ഈ ഒരു ഉണ്ണിയപ്പം തയ്യാറാക്കാനായിട്ട്. അപ്പൊ നമുക്ക് ഈ ഉണ്ണിയപ്പത്തിന് ആവശ്യമുള്ള സാധനങ്ങളൊന്ന് നോക്കാം. നമ്മുടെ പച്ചക്കപ്പയില്ലേ, അത് തൊലി കളഞ്ഞ് നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുക്കുക. ഗ്രേറ്റ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ നമ്മൾക്ക് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കാം. എങ്ങനെ ചെയ്താലും നമ്മൾ അതിന്റെ ജ്യൂസ് ഒന്ന് പിഴിഞ്ഞെടുക്കുക, കൈകൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ അരിപ്പ ഉപയോഗിച്ചോ കപ്പയുടെ ജ്യൂസ് പിഴിഞ്ഞു മാറ്റുക. അപ്പൊ നമുക്ക് ഈ ഒരു പരുവത്തിൽ കിട്ടും, അല്ലെങ്കിൽ നമ്മുടെ കപ്പ കുഴഞ്ഞു പോകും. പിന്നീട് നമുക്ക് ആവശ്യമായത് ശർക്കരപ്പാനിയാണ്. ഇത് ഒരു 300 gram ശർക്കര ഏലക്ക ഇട്ട് ഞാന് പാനി കാച്ചി വെച്ചിരിക്കുന്നതാണ്. കാരണം നമ്മൾ രണ്ടാമത് ഏലക്ക ചേർത്ത് കഴിയുമ്പോൾ ടേസ്റ്റ് വ്യത്യാസം വരും. പിന്നെ നമുക്ക് ആവശ്യമായത് ഫ്രഷ് തേങ്ങ ചിരവിയത് 1/2 cup, ഒപ്പം 1 cup അരിപ്പൊടി. നമ്മൾ അപ്പത്തിനും ഇടിയപ്പത്തിനും ഒക്കെ ഉപയോഗിക്കുന്ന നമ്മുടെ അരിപ്പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പൊ ഇത്രയും ഇൻഗ്രീഡിയൻസ് ഇതിന് ആവശ്യമുള്ളൂ. ആദ്യം തന്നെ നമുക്ക് ഈ തേങ്ങയും കപ്പയും കൂടെ കുറച്ച് ശർക്കരപ്പാനി ചേർത്ത് മിക്സിയിൽ ഒന്ന് കറക്കിയെടുക്കാം. അതിനുശേഷം അരിപ്പൊടി ചേർക്കാം. അതിലേക്ക് നമുക്ക് ബാക്കിയിരിക്കുന്ന ശർക്കരപ്പാനിയും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കപ്പയായതുകൊണ്ട് ഇത് ഒരുപാടങ്ങ് അരഞ്ഞു പോകണ്ട കേട്ടോ. ഈ ഒരു പരുവത്തിൽ വേണം നമ്മളിത് അരച്ചെടുക്കാനായിട്ട്. തേങ്ങ നമ്മൾ ഇതിൽ അരച്ചു ചേർക്കുന്നതുകൊണ്ട് നെയ്യില് വറുത്ത തേങ്ങ കൊത്ത് ഇതിൽ ഉപയോഗിക്കുന്നില്ല. ഒപ്പം ഉപ്പും ഞാൻ ചേർത്തിട്ടില്ല. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ബൗളിലേക്ക് മാറ്റുമ്പോൾ നമുക്ക് കാണാം ഇതിന്റെ ആ ഒരു പരുവം. ഈ ഒരു പരുവമാണ് നമുക്ക് ഈ ഒരു ഉണ്ണിയപ്പം തയ്യാറാക്കാനായിട്ട് ആവശ്യമായത്. ഇനി ഇതിലേക്ക് നമുക്ക് 1 spoon നെയ്യ് ഒന്ന് ചേർത്ത് മാവ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഞാനിതിൽ 1 spoon നെയ്യ് ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നാക്കി മിക്സ് ചെയ്തെടുക്കാം. ഈ സമയം കൊണ്ട് തന്നെ നമുക്ക് അടുപ്പിൽ ഒരു ഉണ്ണിയപ്പച്ചട്ടി വെച്ച് എണ്ണ ഒഴിച്ചൊന്ന് ചൂടാക്കാം. ഇൻസ്റ്റന്റ് ആയിട്ട് ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ ഇതിനോടൊപ്പം തന്നെ ഉണ്ണിയപ്പച്ചട്ടി അടുപ്പിൽ വെച്ച് ചൂടാക്കുക. 5 minutes പോലും നമുക്ക് ഇതിന് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നല്ല ടേസ്റ്റിയാണ്, എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റും. ഇവിടെ എണ്ണ ഏകദേശം ചൂടായിട്ടുണ്ട്. നമുക്കിനി 1 spoon മാവ് കോരി ഈ എണ്ണയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് ചൂടാവരുത്, കൈ പൊള്ളാൻ ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഉണ്ണിയപ്പത്തിന്റെ മാവ് ചട്ടിയിലേക്ക് കോരി ഒഴിക്കുമ്പോൾ സ്പൂണ് മുക്കുന്നത് നല്ലതായിരിക്കും, മാവ് പെട്ടെന്ന് എണ്ണയിലേക്ക് ഇറങ്ങിപ്പോക്കോളൂ. ഒരു ഭാഗം വെന്തിട്ടുണ്ട്, നമുക്കിതൊന്ന് മറിച്ചിട്ട് എടുക്കാം. നല്ല കളറാണ്, നല്ല ടെക്സ്ചറാണ്, കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്നുണ്ടല്ലേ. ഇതേപോലെയുള്ള കുഞ്ഞു കുഞ്ഞു പാചക പരീക്ഷണങ്ങൾ ഞാൻ എന്റെ കിച്ചണിൽ പരീക്ഷിച്ച് വിജയിച്ച റെസിപ്പീസ് ആണ് എന്റെ ചാനലിലുള്ളത്. അപ്പോൾ ഇനിയും ബാക്കി, ഇത് ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബാക്കി റെസിപ്പീസ് ഒക്കെ ഒന്ന് കയറി നോക്കണേ. ഇവിടെ നമ്മുടെ ഉണ്ണിയപ്പം റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു വാഴയിലയിലേക്ക് മാറ്റാം. ഒരു സെറ്റ് ഉണ്ണിയപ്പം ഞാനിങ്ങനെ വാഴയിലയിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് കോരി ഒഴിക്കാം. ഒരുപാട് എണ്ണയൊന്നും കപ്പ കുടിക്കത്തില്ല, അതുകൊണ്ട് നമ്മൾ ഒരു തവണ ഒഴിക്കുന്ന എണ്ണ മാത്രം മതി ചട്ടിയിൽ നമുക്ക് ഇത്രയും ഞാൻ ഈ പറഞ്ഞ അളവിലുള്ള മുഴുവൻ ഉണ്ണിയപ്പം ചുട്ടെടുക്കാനായിട്ട്.
ഇപ്പൊ നമ്മുടെ ഉണ്ണിയപ്പം എല്ലാം ഇവിടെ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. നമുക്ക് പെട്ടെന്ന് ഉണ്ണിയപ്പം കഴിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് ഉടനെ പോയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിൻ്റെ അകം നമ്മൾ നോക്കുമ്പോൾ നമുക്കറിയാം ഇപ്പം ചൂടോടെ ചുട്ടെടുത്തതേ ഉള്ളൂ. നല്ല ഫ്ലഫി ആയിട്ട് സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പമാണ്. കുറച്ച് നേരം ഇരുന്ന് കഴിയുമ്പോൾ അകം ഹാർഡാവും. നല്ല സാധാരണ ഉണ്ണിയപ്പം പോലെ പതുപ്പതുത്ത ഉണ്ണിയപ്പം കിട്ടും. പക്ഷേ നല്ല ടേസ്റ്റാണ് സാധാരണ ഉണ്ണിയപ്പത്തിനേക്കാളും. ഒപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടും വീട്ടിൽ. പ്രത്യേകിച്ച് നമ്മൾ ഈ വെജിറ്റബിൾസ് അല്ലെങ്കിൽ കപ്പയൊന്നും കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ കൊടുക്കാനായിട്ട് വളരെ നല്ല ഒരു റെസിപ്പിയാണ്. ഇനി അടുത്ത ഒരു വീഡിയോയിലേക്ക് വീണ്ടും കാണാം. താങ്ക് യു എവ്രി വൺ.